ഹായ് നമസ്കാരം എല്ലാവർക്കും മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവരണ ചേരിയുടെ മറ്റൊരു മാത്സ് വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ അഞ്ചാം ക്ലാസ്സിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററായ ഇൻസൈഡ് നമ്പേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിരുന്നു ശരിയാണല്ലോ എന്താണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിരുന്നു എന്താണ് മൾട്ടിപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞത് അതായത് ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആ സംഖ്യയെ മറ്റ് സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ അല്ലെങ്കിൽ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റാണ് ആ രണ്ട് സംഖ്യകളുടെയും മൾട്ടിപ്പിളായിട്ട് വരുന്നത് അതുപോലെ ഒരു സംഖ്യയുടെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അതേ സംഖ്യയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് കാരണം ഏതൊരു നമ്പറിനെയും വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ് ആ സെയിം നമ്പറാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആ നമ്പർ ആ സംഖ്യയുടെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിളാണ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ രണ്ട് സംഖ്യയുടെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ കോമൺ മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ അതിൽ ചെറിയ സംഖ്യയുടെ മൾട്ടിപ്പിളാണ് ആ പറഞ്ഞിരിക്കുന്ന വലിയ സംഖ്യ എങ്കിൽ ആ വലിയ സംഖ്യയുടെ എല്ലാ മൾട്ടിപ്പിൾസും ആ ചെറിയ സംഖ്യയുടെ കോമൺ മൾട്ടിപ്പിളായിരിക്കുമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മൾട്ടിപ്പിളുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സുകൾ മാത്രം എന്ത് ചെയ്യുക ആ ക്ലാസ്സുകൾ കൂടി കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗം കാണുക സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളെ പറ്റിയിട്ടാണ് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ നമുക്കറിയാം രണ്ട് എന്ന് പറയുന്ന നമ്പറിനെ മൂന്ന് എന്ന മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് രണ്ടിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുണോത്തരം എന്ന് പറയുന്നത് എന്താണ് ആറ് എന്ന സംഖ്യയാണ് അതായത് രണ്ടിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആറ് എന്ന സംഖ്യയാണ് ശരിയാണല്ലോ ആറ് എന്ന സംഖ്യയാണ് അപ്പോൾ ഈ രണ്ടിനെയും മൂന്നിനെയും നമുക്ക് ആറിൻ്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം രണ്ടിനെയും മൂന്നിനെയും നമുക്ക് ആറിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് എന്ന് പറയാം അതുപോലെ അഞ്ച് എന്ന് പറയുന്ന നമ്പറിനെ ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം അഞ്ചാണ് അതുകൊണ്ട് തന്നെ അഞ്ച് എന്ന് പറയുന്ന ഈ ഒരു നമ്പരും ഒന്ന് എന്ന് പറയുന്ന ഈ ഒരു നമ്പരും അഞ്ച് എന്ന സംഖ്യയുടെ ഫാക്ടേഴ്സാണ് ഇതാണ് അഞ്ച് എന്ന സംഖ്യയുടെ ഫാക്ടേഴ്സാണ് ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത് ഒരു സംഖ്യ കിട്ടും അല്ലേ അപ്പോൾ ആ മൂന്നാമത് കിട്ടിയ സംഖ്യയുടെ അല്ലെങ്കിൽ നമുക്ക് ആ ഉത്തരമായി കിട്ടിയ സംഖ്യയുടെ ഘടകങ്ങളാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത രണ്ട് സംഖ്യകൾ ശരിയാണല്ലോ അപ്പോൾ പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിനെ അല്ലെങ്കിൽ പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ കിട്ടാനായിട്ട് നമുക്ക് ഏതൊക്കെ സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഒന്നിനെ പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് പന്ത്രണ്ടാണ് ശരിയല്ലേ ഒന്നിനെ പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് പന്ത്രണ്ടാണ് അതുപോലെ രണ്ടിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ലഭിക്കുന്നത് പന്ത്രണ്ടാണ് അതുപോലെ മൂന്നിനെ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു പന്ത്രണ്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ വൺ ടു ത്രീ ഫോർ സിക്സ് ട്വൽവ് എന്ന് പറയുന്ന ഇത്രയും സംഖ്യകൾ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പന്ത്രണ്ട് എന്നീ അഞ്ച് സംഖ്യകളും അല്ല ആറ് സംഖ്യകളും പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സാണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ മറ്റൊരു നമ്പർ നോക്കാം ഇരുപത്തി നാല് ഇരുപത്തി നാലിനെ അല്ലെങ്കിൽ ഏതൊക്കെ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇരുപത്തിനാല് നമുക്ക് ഉത്തരമായി വരിക ഒന്നിനെ ഇരുപത്തിനാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ഇരുപത്തിനാല് കിട്ടും അതുപോലെ രണ്ടിനെ പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ഇരുപത്തിനാല് കിട്ടുന്നു അതുപോലെ മൂന്നിനെ എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് കിട്ടുന്നു അതുപോലെ നാലിനെ ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് കിട്ടുന്നു വേറെ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇരുപത്തിനാല് കിട്ടുമോ ഒന്ന് ഇൻറ്റു ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇരുപത്തിനാലാണ് മൂന്ന് ഇൻറ്റു എട്ടും നാല് ഇൻറ്റു ആറും എന്താണ് ഇരുപത്തിനാലാണ് അപ്പോൾ ഇത്രയും നമ്പേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും രണ്ട് എണ്ണൽ സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കില്ല ഇരുപത്തിനാല് ഉത്തരമായി ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാം വൺ ടു ത്രീ ഫോർ സിക്സ് എയ്റ്റ് ട്വൽവ് ട്വൻറ്റി ഫോർ എന്നിങ്ങനെ പറയാം അതായത് ഈ എഴുതിയിരിക്കുന്ന ഇത്രയും നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ സിക്സ് എയ്റ്റ് ട്വൽവ് ട്വൻറ്റി ഫോർ ഈ നമ്പേഴ്സ് എല്ലാം തന്നെ എന്തിൻ്റെ ഫാക്ടേഴ്സാണ് ഇരുപത്തിനാലിൻ്റെ ഫാക്ടേഴ്സാണ് ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് അതുപോലെ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന നമ്പർ കിട്ടാൻ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന നമ്പർ കിട്ടാൻ
ഒന്നിനെ ഇരുപത്തിയഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ശരിയല്ലേ? ഒന്നിനെ ഇരുപത്തിയഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ രണ്ടിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇരുപത്തിയഞ്ച് കിട്ടുമോ? തീർച്ചയായിട്ടും ഇല്ല. എന്താണ് കാര്യം? ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്, അല്ലെങ്കിൽ ഒരു ഓഡ് നമ്പറാണ്. അതായത് നമുക്ക് രണ്ടിനെ അല്ലെങ്കിൽ രണ്ട് ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, രണ്ട് ഈവൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? ഒരു ഓഡ് നമ്പർ കിട്ടുകയില്ല. അതുപോലെ തന്നെ ഒരു ഈവൻ നമ്പറിനെ മറ്റേതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് ലഭിക്കില്ല? ഒരു ഓഡ് നമ്പർ ലഭിക്കില്ല. ശരിയാണല്ലോ. സോ ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ, ഒന്നിനെ ഇരുപത്തിയഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇരുപത്തിയഞ്ച് കിട്ടും, എന്നാൽ രണ്ടിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇരുപത്തിയഞ്ച് എന്ന ആൻസർ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് എന്തല്ല, ഇരുപത്തിയഞ്ചിൻ്റെ ഫാക്ടർ അല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ മൂന്ന് എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇരുപത്തിയഞ്ച് കിട്ടില്ല, കാരണം മൂന്നേ ഗുണം എട്ട് ഇരുപത്തിനാലാണ്, ശരിയല്ലേ? മൂന്നേ ഗുണം ഒൻപത് ഇരുപത്തിയേഴും, ഇരുപത്തിനാലിനും ഇരുപത്തിയേഴിനും ഇടയ്ക്കാണ് ഇരുപത്തിയഞ്ച് വരുന്നത്. ആ ഇരുപത്തിയഞ്ചിൻ്റെ നമ്പർ മൂന്നിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും ഇല്ല. സോ മൂന്ന് കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കിട്ടാൻ നമുക്ക് മൂന്ന് കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാനും സാധിക്കില്ല. അതുപോലെ നാല് കൊണ്ട് നമുക്ക് സാധിക്കില്ല, ദെൻ അഞ്ച് കൊണ്ട് നമുക്ക് സാധിക്കും. അതായത് അഞ്ചിനെ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇരുപത്തിയഞ്ചാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന്, അഞ്ച്, ഇരുപത്തിയഞ്ച് എന്നിവയെല്ലാം, അല്ലെങ്കിൽ ഈ മൂന്ന് നമ്പേഴ്സുമാണ് ഇരുപത്തിയഞ്ചിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള, ഇരുപത്തിയഞ്ചിൻ്റെ ഘടകങ്ങളായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഒന്ന്, അഞ്ച്, ഇരുപത്തിയഞ്ച് എന്നിവയാണ് ഇരുപത്തിയഞ്ചിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകമായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. ദെൻ ഇവിടെയെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒന്ന് എന്ന് പറയുന്ന നമ്പർ ഇരുപത്തിനാലിൻ്റെ എന്താണ്? ആ ഫാക്ടറാണ്. അതുപോലെ ഒന്ന് എന്ന നമ്പർ പന്ത്രണ്ടിൻ്റെ ഫാക്ടറാണ്. ഒന്ന് എന്ന് പറഞ്ഞ നമ്പർ ഇരുപത്തി അഞ്ചിൻ്റെയും ഫാക്ടറാണ്. അതുപോലെ ഏതൊരു നമ്പർ എടുത്താലും, എന്താണ്, ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറിൻ്റെ എല്ലാം ഒരു ഫാക്ടറായി ഒന്ന് എന്ന സംഖ്യ വരുന്നു. ആ ഒരു നമ്പറിൻ്റെ എല്ലാം ഘടകമായിട്ട് ഒന്ന് എന്ന സംഖ്യ വരുന്നു, ശരിയല്ലേ? കാര്യം ഏതൊരു സംഖ്യയെയും ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുക. ഉദാഹരണം, മറ്റ് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നേ ഗുണം ആറ് ആറാണ്, ശരിയല്ലേ? അതുപോലെ ഒന്നേ ഗുണം നൂറ് നൂറാണ്. അതുപോലെ ഒന്നേ ഗുണം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചാണ്. ഒന്നേ ഗുണം ഇരുപത്തിയേഴും ഇരുപത്തിയേഴാണ്. അതായത് ഏതൊരു സംഖ്യയെയും ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് എന്ന് പറയുന്ന നമ്പർ എല്ലാ സംഖ്യകളുടെയും ഫാക്ടറാണ്. എന്താണ്? ഒന്ന് എന്ന് പറയുന്ന നമ്പർ, അല്ലെങ്കിൽ ഒന്ന് എന്ന് പറയുന്ന സംഖ്യ എല്ലാ സംഖ്യകളുടെയും ഫാക്ടറാണ്. അതുപോലെ ഏതൊരു സംഖ്യയുടെയും ഏറ്റവും ചെറിയ ഫാക്ടറും എന്ത് തന്നെയായിരിക്കും? ഏറ്റവും ചെറിയ ഘടകവും ഒന്ന് തന്നെയായിരിക്കും. അതായത് എല്ലാ സംഖ്യകളുടെയും ഏറ്റവും ചെറിയ ഘടകമായിട്ട് വരുന്ന സംഖ്യ എന്താണ്? ഒന്നാണ്. അതുപോലെ ഒന്ന് എന്ന് പറയുന്നത് എല്ലാ സംഖ്യകളുടെയും ഫാക്ടറാണ്, ശരിയല്ലേ? അപ്പോൾ എല്ലാ സംഖ്യകളിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കോമൺ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ ഒന്ന് എന്ന് പറയുന്ന സംഖ്യ എല്ലാ സംഖ്യകളുടെയും കോമൺ ഫാക്ടറാണ്, പൊതു ഘടകമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്ന് ഏറ്റവും ചെറിയ ഘടകമാണ്, എല്ലാ സംഖ്യകളുടെയും ഏറ്റവും ചെറിയ ഘടകവും എല്ലാ സംഖ്യകളുടെയും കോമൺ ഫാക്ടറും പൊതു ഘടകവും ഒന്ന് തന്നെയാണ്. ഇനി ഇതാ ഇരുപത്തിനാലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? ഇരുപത്തിനാലാണ്. അതുപോലെ ഇരുപത്തി അഞ്ചിൻ്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഇരുപത്തി അഞ്ചാണ്. പന്ത്രണ്ടിൻ്റെ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ സംഖ്യ പന്ത്രണ്ടാണ്, ശരിയല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഏതൊരു സംഖ്യ എടുത്താലും, ഏതൊരു സംഖ്യയുടെ ഫാക്ടേഴ്സ് കണക്കാക്കിയാലും, എന്താണ്, ഏതൊരു സംഖ്യയുടെയും ഘടകങ്ങൾ കണക്കാക്കുമ്പോൾ, ഘടകങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഘടകമായി വരുന്നത് അതേ സംഖ്യ തന്നെയായിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ പറഞ്ഞത്. ഏതൊരു സംഖ്യയുടെയും ഏറ്റവും വലിയ ഘടകം അതേ സംഖ്യ തന്നെയായിരിക്കും. ഏതൊരു സംഖ്യയുടെയും ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഏതൊരു സംഖ്യയുടെയും ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെയായിരിക്കും. ഇനി ഒരു സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അത് ആ സംഖ്യയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആ സംഖ്യ എങ്ങനെയുള്ളതാണ് എന്ന് അടിസ്ഥാനമാക്കിയാണ് അതിന് ഘടകങ്ങൾ വരുന്നത്. ഉദാഹരണമായി ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ ഒരു മൂന്നക്ക സംഖ്യ എടുക്കുക. ആ മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ ആ ഇരട്ട സംഖ്യയ്ക്ക് ധാരാളം ഘടകങ്ങളുണ്ടാവും. അതുപോലെ സംഖ്യയുടെ വലിപ്പമനുസരിച്ചാണ് ഘടകങ്ങളുടെ എണ്ണവും വരുന്നത്. അതുപോലെ തന്നെ
എന്നുപറഞ്ഞാൽ സംഖ്യകളുടെ വലിപ്പം കൂടുമ്പോൾ ഘടകങ്ങളുടെ എണ്ണവും കൂടുന്നു പക്ഷേ അത് എല്ലായിടത്തും എന്തല്ല ആ നമുക്ക് പറയാൻ പറ്റില്ല കാരണം സംഖ്യകളുടെ സംഖ്യകൾ ഒറ്റ സംഖ്യയാണെങ്കിൽ ഒരു ഇരട്ട സംഖ്യയേക്കാൾ ഘടകങ്ങളുടെ എണ്ണം ഒരുപക്ഷേ ഒറ്റ സംഖ്യയ്ക്ക് കുറവായിരിക്കാം അപ്പോൾ സംഖ്യകളുടെ വലിപ്പവും അതുപോലെ സംഖ്യകളുടെ സ്വഭാവവും അനുസരിച്ച് ഘടകങ്ങളുടെ എണ്ണത്തിലും വ്യത്യാസപ്പെടും അതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടി മുൻപിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളിലായിട്ടോ ഈ ക്ലാസ്സിൻ്റെ അവസാനമായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് പറയാം ഇപ്പോൾ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ഒരു സംഖ്യയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് വൺ ഈസ് ദ സ്മോളസ്റ്റ് ഫാക്ടർ ഓഫ് എ നമ്പർ അതുപോലെ വൺ ഈസ് ദ സ്മോളസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് എ നമ്പർ ഓഫ് നമ്പേഴ്സ് അതായത് ഒന്ന് എന്ന് പറയുന്നത് കുറേ സംഖ്യകൾ അല്ലെങ്കിൽ എല്ലാ സംഖ്യകളുടെയും ഏറ്റവും ചെറിയ പൊതു ഘടകമായിരിക്കും ദെൻ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ച രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു ഒരു സംഖ്യയുടെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ ലാർജസ്റ്റ് ഫാക്ടർ ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ് ലാർജസ്റ്റ് ഫാക്ടർ ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ് ഓക്കെ ആണല്ലോ ദെൻ നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം പേജ് നമ്പർ 110 ഒരു ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് ഫ്രം ദ പേഴ്സ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ അതായത് ഇവിടെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ചുവടെ തന്നിരിക്കുന്ന നമ്പർ സംഖ്യാ ജോഡികളിൽ ഫൈൻഡ് ദോസ് ഇൻ വിച്ച് ദ സെക്കൻഡ് നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ദ ഫസ്റ്റ് നമ്പർ അതായത് രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യയുടെ ഘടകമായ സംഖ്യകൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ജോഡികൾ കണ്ടുപിടിക്കുക സോ ആ നമ്പർ പേഴ്സ് ഇതൊക്കെയാണ് 12 6 ഇവിടെ 12 6 12 6 അതായത് ഇതിലെ ചെറിയ സംഖ്യ വലിയ സംഖ്യയുടെ ഫാക്ടറാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സോ 12 6 പരിഗണിക്കുമ്പോൾ 12 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് 1 × 2 അതായത് സോറി 1 × 12 ഒന്നിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും അതുപോലെ 2 × 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 12 കിട്ടും സോ 6 എന്താണ് 12 ഫാക്ടറാണ് അതായത് ഈ പറയുന്ന ഈ ഒരു പെയർ നമ്പേഴ്സിൽ അതായത് 12 6 എന്നിവ ഉൾപ്പെടുന്ന ഈ ഒരു ജോഡി നമ്പേഴ്സിൽ 6 12 ഫാക്ടറാണ് അതുപോലെ 50 5 പരിഗണിക്കുകയാണെങ്കിൽ 50 5 പരിഗണിക്കുകയാണെങ്കിൽ 50 കിട്ടാൻ ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും 1 50 മൾട്ടിപ്ലൈ ചെയ്താൽ 50 ശരിയാണല്ലോ അതുപോലെ 2 25 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത് 50 കിട്ടുന്നത് അതുപോലെ 5 10 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ലഭിക്കുക 50 ലഭിക്കുക സോ 5 × 10 50 ആയതുകൊണ്ട് 5 ഉം 10 ഉം എന്താണ് 50 ഫാക്ടേഴ്സാണ് സോ ഇവിടെയുള്ള നമ്മുടെ പേരിലുള്ള നമ്പറും 50 ഉം 5 ഉം ആണല്ലോ സോ ഇതെന്താണ് ഇത് ചെറിയ നമ്പർ വലിയ നമ്പറിൻ്റെ ഫാക്ടറായിട്ടുള്ള പേരാണ് ദെൻ 45 ഉം 7 ഉം പരിഗണിക്കുക 45 ഉം 7 ഉം പരിഗണിക്കുക ഏതെങ്കിലും നമ്പറിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 45 കിട്ടുമോ 7 ടേബിളിൽ നോക്കുകയാണെങ്കിൽ 7 × 5 35 ശരിയാണല്ലോ 7 × 6 42 7 × 7 49 ആണ് അതായത് 45 എന്ന് പറയുന്ന നമ്പർ 7 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇത് എന്തല്ല അല്ലെങ്കിൽ ഈ പറയുന്ന പേരിൽ ചെറിയ നമ്പർ വലിയ നമ്പറിൻ്റെ ഫാക്ടർ അല്ല ദെൻ 35 ഉം 9 ഉം ശ്രദ്ധിക്കുക 9 ടേബിളിൽ എവിടെയെങ്കിലും 35 വരുന്നുണ്ടോ 9 × 3 = 27 9 × 4 = 36 സോ 35 9 ടേബിളിൽ ഇല്ലാത്തതിനാൽ 35 അല്ലെങ്കിൽ 9 35 ഫാക്ടർ അല്ല അതുപോലെ 62 8 എന്ന് നോക്കുമ്പോഴോ ഇപ്പോൾ 8 × 6 = 48 ശരിയല്ലേ 8 × 7 = 56 8 × 8 = 64 സോ 8 എന്തല്ല 62 ഫാക്ടർ അല്ല 8 62 ഫാക്ടർ അല്ല അതുപോലെ 42 6 പരിഗണിക്കുക 42 6 പരിഗണിക്കുമ്പോൾ 6 ടേബിളിൽ 6 × 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 42 കിട്ടുക ശരിയല്ലേ സോ 42 ഒരു ഫാക്ടറാണ് 6 എന്ന് പറയുന്നത്
അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ ഒരു ആറ് ജോഡി സംഖ്യകളിൽ ആറ് പെയർ നമ്പേഴ്സിൽ മൂന്ന് പെയർ എന്താണ് അതിലെ ചെറിയ നമ്പർ വലിയ നമ്പറിന്റെ ഫാക്ടർ ആയിട്ട് വരുന്ന പെയറുകളാണ്. ഇനി ശ്രദ്ധിക്കുക, രണ്ട് എന്ന് പറയുന്ന സംഖ്യ ഈ രണ്ടിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ടിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെ ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളായിരിക്കും. ശരിയല്ലേ? രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെ ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാ ഈവൻ നമ്പറിൻ്റെയും ഒരു ഫാക്ടറാണ് രണ്ട് എന്ന് നമുക്ക് പറയാമല്ലോ. ശരിയല്ലേ? രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം തന്നെ ഈവൻ നമ്പർ ആയതിനാൽ രണ്ട് എന്ന് പറയുന്ന നമ്പർ എല്ലാ ഈവൻ നമ്പറിൻ്റെയും ഒരു ഫാക്ടറാണ്, ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ അതുപോലെ ഒന്ന് എന്ന് പറയുന്ന സംഖ്യ എല്ലാ സംഖ്യകളുടെയും ഫാക്ടറാണ്. സോ രണ്ട് എന്ന് പറയുന്ന സംഖ്യ എല്ലാ ഈവൻ നമ്പേഴ്സ് എല്ലാ ഇരട്ട സംഖ്യകളുടെയും ഫാക്ടറാണ്. അപ്പോൾ ഏതൊരു ഈവൻ നമ്പർ ആണെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം എന്താണ് രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു നമ്പറിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ എല്ലാ ഈവൻ നമ്പറിൻ്റെയും ഒരു ഫാക്ടറാണ് രണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു നമ്പറിൻ്റെ ഫാക്ടർ മൂന്നാണോ, ഒരു നമ്പറിൻ്റെ ഫാക്ടർ മൂന്നാണോ എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ആ നമ്പറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. ഡിവിഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, ഹരണം പൂർണ്ണമാവുകയാണെങ്കിൽ, അതായത് ശിഷ്ടം പൂജ്യമാവുന്ന തരത്തിലേക്ക് ആ ഹരണം അവസാനിക്കുകയാണെങ്കിൽ മൂന്ന് ആ സംഖ്യയുടെ ഫാക്ടറാണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഹരിച്ചു നോക്കാതെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാതെയും നമുക്ക് എന്ത് പറയാൻ സാധിക്കും, മൂന്ന് ഒരു നമ്പറിൻ്റെ ഫാക്ടറാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അതിന് ചെയ്യേണ്ടത് ഇത്രയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സംഖ്യ എഴുതുന്നു 18, അതുപോലെ 114, അതുപോലെ 73. മൂന്ന് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, 18, 114, 73. ഇതിൽ ഏതൊക്കെ സംഖ്യകളുടെ ഫാക്ടറാണ് മൂന്ന് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഡിവൈഡ് ചെയ്യാതെ കണ്ടുപിടിക്കാം. സോ ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത്, നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു ബോക്സിലായിട്ട് കണ്ട് നമ്മൾ പഠിച്ചവരാണ്. ശരിയല്ലേ? ഡിജിറ്റൽ റൂട്ട് അല്ലേ, ഡിജിറ്റ് സമം ഡിജിറ്റൽ റൂട്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം, തന്നേക്കുന്ന നമ്പർ ഏതായാലും അതിൻ്റെ ഡിജിറ്റൽ റൂട്ട് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിജിറ്റൽ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ഈ ഡിജിറ്റൽ റൂട്ട് കണ്ടുപിടിക്കാൻ? നമുക്ക് ചെയ്യാവുന്നത്, തന്നേക്കുന്ന നമ്പർ ഏതാണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട നമ്പർ ഏതാണോ ആ നമ്പറിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ സോറി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ നമ്പറിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 1 + 8 = 9. ഓക്കെ, എന്താണ് 9. അപ്പോൾ ഈ ഡിജിറ്റൽ റൂട്ടായിട്ട് കിട്ടുന്ന സംഖ്യ, ഡിജിറ്റൽ റൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു വൺ ഡിജിറ്റ് നമ്പർ ആയിരിക്കും. എത്ര വലിയ നമ്പർ ആണെങ്കിലും അതിൻ്റെ ഡിജിറ്റുകളെ എവിടം വരെ ആ സമ്മായിട്ട് കിട്ടുന്ന സംഖ്യ അല്ലെങ്കിൽ ഡിജിറ്റുകളെ ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് ഒരു ഒറ്റ സംഖ്യ സോറി നമുക്കൊരു ഉറക്ക സംഖ്യ വൺ ഡിജിറ്റ് നമ്പർ കിട്ടുന്നത് വരെ കൂട്ടുക എന്നുള്ളതാണ്. 18 നമ്മുടെ 1 + 8 കൂട്ടി നമുക്ക് എന്ത് കിട്ടി, 9 എന്ന് കിട്ടി അല്ലേ. അതൊരു വൺ ഡിജിറ്റ് നമ്പർ ആണ്. അതുപോലെ 114 എന്ന് പറഞ്ഞ നമ്പർ 1 + 1 + 4 = 6 എന്ന് കിട്ടി. ആ കിട്ടിയതിന് എന്താണ്, ഒരു വൺ ഡിജിറ്റ് നമ്പർ. ഇനി ഇതാ ഇവിടെ 73 ആകുമ്പോൾ 7 + 3 എത്രയാണ് ആൻസർ, 10 ആണ് ആൻസർ. നമുക്ക് കിട്ടിയത് 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്. സോ ഈ കിട്ടിയതിനെ വീണ്ടും ആഡ് ചെയ്യുക, 1 + 0 = 1. അങ്ങനെ ഏറ്റവും അല്ലെങ്കിൽ പരമാവധി അതിനെ ആഡ് ചെയ്ത് ചെറുതാക്കി ഒരു 1 ഡിജിറ്റ് നമ്പർ ആകുന്നത് വരെ ചെറുതാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഡിജിറ്റൽ റൂട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ 18 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിജിറ്റൽ റൂട്ട് 9 ആണ്. അതുപോലെ 114 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിജിറ്റൽ റൂട്ട് 6 ആണ്. ഈ 9 ൻ്റെയും 6 ൻ്റെയും പ്രത്യേകത എന്താണ്? 9ഉം 6ഉം 3 ൻ്റെ മൾട്ടിപ്പിളാണ്. 9ഉം 6ഉം 3 ൻ്റെ മൾട്ടിപ്പിളാണ്. എന്നാൽ 10 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ എന്തല്ല, 1ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 1 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 1 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷേ ഫാക്ടറാണ്. തിരിഞ്ഞു പോകരുത്, നമുക്ക് കൂട്ടി കിട്ടുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ റൂട്ട് കിട്ടുന്ന നമ്പർ 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് വേണം നോക്കാം. അപ്പോൾ 1 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പോൾ മൾട്ടിപ്പിൾ കിട്ടുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റൽ റൂട്ട് കിട്ടുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ,
ഡിജിറ്റൽ റൂട്ട് കിട്ടുന്നത് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ഒരു ഫാക്ടറാണ് മൂന്ന് എന്ന് പറയാം. അപ്പോൾ ഒരു നമ്പറിൻ്റെ ഫാക്ടർ മൂന്ന് വരുമോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡിജിറ്റുകളെല്ലാം കൂടി ആഡ് ചെയ്യുക. ഡിജിറ്റുകളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, എന്താണ് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ഒരു ഫാക്ടറാണ് മൂന്ന് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ടാണെന്ന് പറയാൻ എന്ത് ചെയ്യണം, രണ്ടൊരു ഫാക്ടറാണോ എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്പർ ഒരു ഈവൻ നമ്പർ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. അതുപോലെ മൂന്ന് ഫാക്ടറാണെന്ന് പറയാനായിട്ട് അതിൻ്റെ ഡിജിറ്റൽ റൂട്ട് എടുക്കുക, കിട്ടുന്ന നമ്പർ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് എന്താണ് മൂന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ ഒരു ഫാക്ടറായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ, ഒരു സംഖ്യയുടെ ഫാക്ടർ അഞ്ച് ആണോ അല്ലയോ, ഒരു സംഖ്യയുടെ ഫാക്ടർ അഞ്ച് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ആ നമ്പറിൻ്റെ വൺസ് പ്ലേസ് പരിശോധിക്കുക. ആ നമ്പറിൻ്റെ ഒറ്റയുടെ സ്ഥാനം അല്ലെങ്കിൽ ഒന്നിൻ്റെ സ്ഥാനം നോക്കുക. ആ നമ്പറിൻ്റെ ഒന്നിൻ്റെ സ്ഥാനം നോക്കുക. ആ നമ്പറിൻ്റെ ഒന്നിൻ്റെ സ്ഥാനം നോക്കുക. ആ ഒന്നിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഒന്നുകിൽ അഞ്ചായിരിക്കണം, അല്ലെങ്കിൽ പൂജ്യമായിരിക്കണം. അപ്പോൾ ഒരു നമ്പറിൻ്റെ വൺസ് പ്ലേസിൽ വരുന്നത് അഞ്ചോ പൂജ്യമോ ആണെങ്കിൽ, അഞ്ചോ പൂജ്യമോ ആണെങ്കിൽ ആ നമ്പറിൻ്റെ ഒരു ഫാക്ടറായിരിക്കും അഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പർ 676 676 ഇതിൻ്റെ ഒരു ഫാക്ടർ അഞ്ച് വരുമോ? തീർച്ചയായിട്ടും ഇല്ല. കാര്യം എന്താണ്? കാരണം ഇതിൻ്റെ വൺസ് പ്ലേസ് ഡിജിറ്റ് ആറാണ്, അഞ്ചോ പൂജ്യമോ അല്ല. ഇനി 720 ഇതിൻ്റെ ഒരു ഫാക്ടറാണ് അഞ്ച്, അല്ലെങ്കിൽ ഒരു ഘടകമാണ് അഞ്ച്. കാര്യം എന്താണ്? ഇതിൻ്റെ വൺസ് പ്ലേസിൽ സീറോ എന്ന് പറയുന്ന നമ്പറാണ് വന്നിരിക്കുന്നത്. ഇനി 345 ഇതിൻ്റെയും ഒരു ഫാക്ടറാണ് അഞ്ച്. കാര്യം എന്താണ്? ഇതിൻ്റെ വൺസ് പ്ലേസിൽ അഞ്ച് എന്ന് പറയുന്ന സംഖ്യയാണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, മൂന്ന്, അഞ്ച്. ക്ലിയർ ആണല്ലോ. തൽക്കാലം ഇത്രയും മതി. ബാക്കി നിൽക്കുമ്പോൾ എന്ത് ചെയ്യാം, അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആറാം ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഈ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു നമ്പറിൻ്റെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കുന്ന എന്ത് വരുന്നുണ്ട്, ആ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫാക്ടേഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഒന്ന് എന്ന് പറയുന്ന നമ്പർ എല്ലാ നമ്പറിൻ്റെയും എന്താണ്, ആ ഒരു കോമൺ ഫാക്ടറാണ്. രണ്ട് എന്ന് പറയുന്ന നമ്പർ എല്ലാ ഈവൻ നമ്പറിൻ്റെയും കോമൺ ഫാക്ടറാണ്. ദെൻ മൂന്ന് എന്ന് പറയുന്ന നമ്പർ ഒരു നമ്പറിൻ്റെ ഫാക്ടറാണോ അല്ലയോ എന്നറിയാൻ ആ നമ്പറിൻ്റെ ഡിജിറ്റൽ റൂട്ട് എടുക്കുക. ആ കിട്ടുന്ന ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ മൂന്ന് ആ നമ്പറിൻ്റെ ഫാക്ടറാണ്. അതുപോലെ ഒരു നമ്പറിൻ്റെ ഫാക്ടറാണോ അഞ്ച് എന്നറിയാൻ ആ നമ്പറിൻ്റെ വൺസ് പ്ലേസിലെ ഡിജിറ്റ് പരിശോധിക്കുക. ആ ഡിജിറ്റ് അഞ്ചോ പൂജ്യമോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നമ്പർ ആ നമ്പറിൻ്റെ ഒരു ഫാക്ടറാണ് അഞ്ച് എന്ന്. പത്തിൻ്റെ കാര്യത്തിലും ഏകദേശം ഇതേപോലൊരു കാര്യമാണ് വരുന്നത്. അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടറാണോ 10 എന്നറിയാൻ ചെയ്യേണ്ടത് ആ നമ്പറിൻ്റെ എന്ത് പരിശോധിക്കുക, ആ വൺസ് പ്ലേസ് പരിശോധിക്കുക. വൺസ് പ്ലേസിൽ പൂജ്യമാണ് വരുന്നതെങ്കിൽ, വൺസ് പ്ലേസിൽ പൂജ്യമാണ് വരുന്നതെങ്കിൽ ആ നമ്പറിൻ്റെ ഫാക്ടറാണ് 10. ഓക്കെ, ആ നമ്പറിൻ്റെ ഫാക്ടറാണ് 10. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് പേജ് നമ്പർ 112 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ആ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. അതായത് ചുവടെ തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 10 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒന്ന് കൊണ്ട് 10 മൾട്ടിപ്ലൈ ചെയ്താൽ 10 തന്നെ കിട്ടും, ശരിയല്ലേ? അതുപോലെ 2 കൊണ്ട് 5 മൾട്ടിപ്ലൈ ചെയ്താലും 10 തന്നെ കിട്ടും. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊണ്ട്, അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ കൊണ്ട്, എണ്ണൽ സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുമോ? ഇല്ല. സോ 1, 2, 5, 10 ഈ 4 നമ്പേഴ്സുമാണ് 10 ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 1, 2, 5, 10 എന്നിവയാണ് 10 ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ 18 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണ്. 18 ആണ്, ശരിയല്ലേ? അതുപോലെ ഈ 18 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ 18 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 18 കിട്ടും. 2 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് 18 കിട്ടുക? 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. ദെൻ
8 plus 1 is equal to 9. So, 9 is 3 multiplied by 18. 18 is 3 is equal to number multiplied by 3. That means 3 into 6 is 18. 3 into 6 is 18. So, 3 into 6 is 18. So, these factors are 18 is the number. That's 1, 2, 3, 6, 9. 18. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് 18 എന്ന് പറയുന്ന നമ്പറിന് ഉള്ളത്. ദെൻ 25 എന്ന നമ്പറിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ 1 5 25 എന്നിവയാണ് 25 ഫാക്ടേഴ്സ് ആയിട്ട് വരിക. ദെൻ 16 പരിഗണിക്കുകയാണെങ്കിൽ 16 പരിഗണിക്കുമ്പോൾ 1 × 16 എത്രയാണ്? 16 ആണ്. ദെൻ 16 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 × 8 16 ആണ്. ശരിയാണല്ലോ. ദെൻ വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 4 × 4 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 16 ആണ് കിട്ടുക. 4 × 4 ചെയ്താലും നമുക്ക് 16 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 16 മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 1 2 4 8 16 എന്നിവയാണ് 16 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. അതുപോലെ 36 പരിഗണിക്കുകയാണ്. 36 ഏതൊക്കെ വരും? 1 വരും. ശരിയല്ലേ? ശരിയാണല്ലോ. ദെൻ 36 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. 2 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടുക? 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? 36 കിട്ടുക. ദെൻ 6 + 3 എന്ന് പറയുന്നത് 9 ആണ്. 9 3 മൾട്ടിപ്പിൾ ആണല്ലോ. സോ 3 എന്തിൻ്റെ മൾട്ടിപ്പിൾ ഫാക്ടറാണ്? 36 ഫാക്ടറാണ്. 3 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുക? 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. 12 മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടുന്നു? 36 കിട്ടുന്നു. അതുപോലെ ദെൻ 4 എന്ന് പറയുന്ന നമ്പറിൻ്റെ 4 × 9 ആണ് എന്തെന്ന് പറയുക? 4 × 9 ആണ് 36. സോ 4 ഉം 9 ഉം എന്താണ്? 36 മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 6 × 6 36 ആണ്. അതുകൊണ്ട് തന്നെ 6 എന്ന് പറയുന്ന നമ്പരും 36 ഫാക്ടറാണ്. ദെൻ 1 × 36 36 ആയതുകൊണ്ട് 36 എന്ന നമ്പർ തന്നെ 36 ഫാക്ടറാണ്. അപ്പോൾ 1 2 3 4 6 9 12 18 36 എന്നിവയാണ് 36 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളായിട്ട് വരുന്നത്. ദെൻ 13 എന്ന് പറയുന്ന നമ്പർ ശ്രദ്ധിക്കുക. ഈ 13 എന്ന് പറയുന്ന നമ്പറിന് ഫാക്ടറായിട്ട് 1 ഉം 13 ഉം ഉണ്ട്. നമുക്കറിയാം, ശരിയല്ലേ? 1 ഉം 13 ഉം വേറെ ഏതെങ്കിലും നമ്പറുണ്ട്. നമ്മൾ 2 ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 12 ഉണ്ട്, പക്ഷേ 13 ഇല്ല. ശരിയാണല്ലോ. 3 നോക്കുകയാണെങ്കിൽ അവിടെ 9 ഉണ്ട്, 12 ഉണ്ട്, എന്തില്ല? 13 ഇല്ല. 4 നോക്കിയാലും 12 ഉണ്ട്, 13 ഇല്ല. 5 നോക്കിയാലോ 10 ഉണ്ട്, 15 ഉണ്ട്, പക്ഷേ 13 ഇല്ല. 6 ആണെങ്കിലോ 12 ഉണ്ട്, എന്നാൽ 13 ഇല്ല. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ 1 ഉം 13 ഉം മാത്രമാണ് 13 ഫാക്ടർ എന്ന് പറയുന്നത്. 1 ഉം 13 ഉം 13 ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. വേറെ ഏതെങ്കിലും നമ്പർ വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. അപ്പോൾ എത്ര ഫാക്ടറുണ്ട്? 2 ഫാക്ടറേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ നമ്പേഴ്സിനും ഏറ്റവും കുറഞ്ഞത് എത്ര ഫാക്ടർ ഉണ്ടായിരിക്കണം? 2 ഫാക്ടർ ഉണ്ടായിരിക്കണം. ഏത് നമ്പർ ഒഴികെ? 1 ഒഴികെ. സോ 1 എന്ന സംഖ്യയൊഴികെ ബാക്കി എല്ലാ നമ്പേഴ്സിനും ഏറ്റവും കുറഞ്ഞത് 2 ഫാക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. 1 ഒഴികെ ബാക്കി എല്ലാ നമ്പറിനും ഏറ്റവും കുറഞ്ഞത് 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 1 എത്ര ഫാക്ടേഴ്സ് ആണ്? 1 കിട്ടണമെങ്കിൽ 1 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 1 ആണ് 1 എന്ന് പറയുന്നത്. സോ 1 1 എന്നൊരൊറ്റ ഫാക്ടർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരേ ഒരു ഫാക്ടർ ഉള്ള നമ്പർ ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? 1 ആണ്. അതിൻ്റെ ഫാക്ടർ ഏതാണ്? അതും 1 തന്നെയാണ്. ഓക്കെ. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സോ 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പേഴ്സ്? അത് ഒരുപാട് നമ്പേഴ്സുണ്ട്. 1 മുതൽ 100 വരെ ഉള്ള സംഖ്യകൾ പരിഗണിക്കുമ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ പരിഗണിക്കുമ്പോൾ 25 നമ്പേഴ്സിന് 25 സംഖ്യകൾക്ക്
എന്തുണ്ട് രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യ പരിഗണിക്കുമ്പോൾ അതിൽ 25 സംഖ്യകൾക്ക് രണ്ടേ രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ടേ രണ്ട് ഫാക്ടേഴ്സ്, ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്നും ആ സെയിം നമ്പറും അല്ലേ. അപ്പോൾ ഒന്നും ആ സെയിം നമ്പറും മാത്രം ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈം നമ്പേഴ്സ് എന്നാണ്. എന്താണ് പ്രൈം നമ്പേഴ്സ്? മലയാളത്തിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. എന്ത് പറയുന്നു? അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നും അതേ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ളതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അതിനെ മറ്റേതെങ്കിലും രീതിയിൽ പറയാൻ കഴിയുമോ? ഇപ്പോൾ 13നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? 13. അതുപോലെ 13നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ ആൻസർ 1. അപ്പോൾ ഒന്നും അതേ സംഖ്യയും കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന, ഒന്നും അതേ സംഖ്യയും കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന സംഖ്യകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ രണ്ടേ രണ്ട് ഘടകങ്ങൾ, ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകമായിട്ടുള്ള രണ്ടേ രണ്ട് ഘടകങ്ങളുള്ള സംഖ്യകളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കാം. അപ്പോൾ അഭാജ്യ സംഖ്യകൾ അല്ലാത്തതിനെ എന്ത് പേരിട്ട് വിളിക്കും? നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 25 സംഖ്യകൾക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉള്ളൂ. ദാറ്റ് മീൻസ് 1 മുതൽ 100 വരെ മുഴുവൻ 25 അഭാജ്യ സംഖ്യകൾ, 25 പ്രൈം നമ്പേഴ്സ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. സോ ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം.